ഹലോ, നമുക്കിന്നൊരു ഷോൾഡർ സ്ട്രാപ്പ് ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അതിന് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്ക്വയർ പീസിൽ ഇങ്ങനെ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ അളവിന് വേണ്ടി ഒരു ടോപ്പ് എടുത്ത് ഇങ്ങനെ രണ്ടായി മടക്കി അതിൻ്റെ മുകളിലിട്ടു. ജസ്റ്റ് ഇതിന് വീതിയും ഇറക്കവും എത്ര വേണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടോപ്പ്. അപ്പോൾ ഞാൻ വീതി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറക്കം. ഇതൊരു ചെറിയ ഇറക്കം കുറഞ്ഞ ബനിയനാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ഇറക്കം വേണോ അതിനനുസരിച്ച് എടുക്കുക. കഴുത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്തെടുത്തു, പിന്നെ ഇറക്കും. നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ത്തിയിട്ട് 4 ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതിൻ്റെ എൻഡിൽ നിന്ന് ഡയഗണലായിട്ട് താഴത്തോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പക്ഷേ ഒരിച്ചിരി വീതി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നി. 3 ഇഞ്ച് മതി. അതപ്പോൾ ഞാൻ 4 ഇഞ്ചിന് പകരം 3 ഇഞ്ചാക്കിയിട്ട് അതൊന്നും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് പോർഷന് ലൈനിങ് ഇട്ട് കൊടുക്കാനുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല തുണിയുടെ റൈറ്റ് സൈഡ് ഇങ്ങനെ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് 3 സൈഡ് നമുക്കിങ്ങനെ അടിച്ചു കൊടുത്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറിക്കാൻ എളുപ്പത്തിന് വേണ്ടി സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് വെക്കാൻ വേണ്ടി ഇങ്ങനെ 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 4 ഇഞ്ച് വീതിയിലാണ് എടുത്തേക്കുന്നത്. 21 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. ഈ 21 ഇഞ്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ബാക്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ വരെ പോവും. എന്നിട്ട് ഇങ്ങനെയാണ് സ്ട്രാപ്പ് വരിക. അപ്പോൾ 18 ഇഞ്ചോളം വേണം. പിന്നെ ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിനെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ 21 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. സ്ട്രാപ്പിന് വേണ്ടി ആ പീസ് നമുക്കിങ്ങനെ നല്ല വശം അകത്തേട്ടാക്കിയിട്ട് മടക്കി മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അത് തിരിച്ചെടുത്താൽ മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സൈഡ് അടിക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ മറച്ചു കൊടുക്കാം. ഒരു സൈഡ് ഇനി അകത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ കോർണറിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പീസ് തുണി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ 13 ഇഞ്ച് ഇറക്കമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇറക്കം എടുക്കാം. വീതി ഇവിടെ ഞാനിപ്പോൾ 36 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ആയിട്ട് മടക്കിയിട്ടേക്കുകയാണ്. എനിക്ക് വേണ്ട ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് 20 ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനേക്കാളും ഒരു 16 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി ഞെറിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയിൽ സെയിം നീളത്തിലൊരു തുണിയും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സെൻറ്റർ പോയിൻ്റ് അറിയാൻ വേണ്ടി നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക സ്കേർട്ടിൻ്റെ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തതും എക്സാക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ മുകളിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ തുണിയുടെ റൈറ്റ് സൈഡിൽ പട്ടയുടെ ആ കട്ട് ചെയ്ത തുണിയുടെ റോങ് സൈഡ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തയ്ച്ച ഫ്രണ്ട് പോർഷൻ, ഉടുപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതപ്പോൾ റൈറ്റ് സൈഡ് അതിനെ ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സൈഡിലുള്ള തയ്യൽ തുമ്പ് ഇങ്ങനെ അകത്തോട്ട് മടക്കി അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 2 സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ചിട്ട്.
ഇനി നമുക്ക് ആ തുണി വെച്ചു കൊടുത്തതിൻ്റെ രണ്ടരികും ഇങ്ങനെ അകത്തോട്ട് മടക്കി ഒന്ന് അടിച്ചു കൊടുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആ മുകളിൽ 2 ഇഞ്ചിൻ്റെ പീസ് വെച്ചതിൻ്റെ അടിഭാഗം ഇങ്ങനെ അകത്തോട്ട് മടക്കി മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കാം. നേരത്തെ നമ്മൾ തയ്യൽത്തുമ്പ് ഒരെണ്ണം അകത്തോട്ട് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചിലപ്പോൾ നൂല് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് തുണി കട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 കോർണേഴ്സ് അകത്തോട്ട് മടക്കി അത് അകത്ത് ഉൾവശത്ത് ഇങ്ങനെ മുകളിലായിട്ട് വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നൂല് ഊരിപ്പോണ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ തയ്ച്ചതിനകത്തേ കൂടെ ഞാൻ വള്ളി അടിച്ച് ഇട്ടെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിൽ ഞൊറിവുകളൊന്നുമില്ലാതെ നേരെ ഇട്ടിട്ട് സൈഡിലോട്ടാണ് ഞൊറിവുകളെല്ലാം കൊടുത്തിട്ടേക്കുന്നത്. ഇനി നമുക്ക് സ്ട്രാപ്പ് വെക്കാനുള്ളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അടിക്കുമ്പോൾ മുകളിലും താഴെ മാത്രം അടിക്കണം, സൈഡിൽ അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വള്ളി വലിക്കുമ്പോൾ അത് സ്റ്റക്കാവും. അതുകൊണ്ട് 2 സൈഡിലും മുകളും താഴെ മാത്രം വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ക്രോസായി വരുന്നിടത്തും അടിച്ചു കൊടുക്കാം. അത് വേണമെങ്കിൽ ഇടിച്ച് നോക്കിയിട്ട് കറക്റ്റ് അളവ് വെച്ച് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബട്ടണും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് റെഡിയായി.